കോവിഡ് വ്യാപനം ദൈനംദിനം രൂക്ഷമാകുമ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളും കൂടിക്കൂടി വരികയാണ്. സൂപ്പർ സ്പ്രെഡ്, റിവേഴ്സ് ക്വാറന്റീൻ, കണ്ടെയ്ൻമെൻറ്, അങ്ങനെ പോകുന്നു കോവിഡ് വാക്കുകൾ. സാധാരണക്കാർക്ക് കൂടി ഉതകുന്ന വിധത്തിൽ കോവിഡ് മലയാള പദാവലി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. കേരള ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ആണ് പ്രസ്തുത പദാവലി തയ്യാറാക്കിയിരിക്കുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് പദങ്ങളും അനുയോജ്യമായ മലയാള പദങ്ങളും ചുവടെ ചേർത്തിരിക്കുന്നു. ആദ്യത്തെ വാക്കാണ് കോമോർബിഡിറ്റി. കോമോർബിഡിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം അനുബന്ധ രോഗം. രണ്ടാമത്തെ വാക്ക് വളരെയധികം സുപരിചിതമാണ്, എല്ലാവർക്കും പരിചയമുള്ള വാക്കാണ് ക്വാറന്റീൻ. പക്ഷേ ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ടത് അതിൻ്റെ ഉച്ചാരണത്തിൽ. നമ്മൾ പലപ്പോഴും ക്വാറന്റൈൻ എന്ന് പറയുമെങ്കിലും ദ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ഓഫ് ദ വേർഡ് ഈസ് ക്വാറന്റീൻ. ക്വാറന്റീൻ്റെ അർത്ഥം സമ്പർക്ക വിലക്ക്. അടുത്ത വാക്ക് ഹോം ക്വാറന്റീൻ, ഗാർഹിക സമ്പർക്ക വിലക്ക്. റിവേഴ്സ് ക്വാറന്റീൻ, സംരക്ഷണ സമ്പർക്ക വിലക്ക്. പിന്നീട് നോക്കുമ്പോൾ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, CFLTC, ഒന്നാം തല കോവിഡ് ചികിത്സാ കേന്ദ്രം. ഓക്കെ, കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, രണ്ടാം തല കോവിഡ് ചികിത്സാ കേന്ദ്രം. കോണ്ടാക്ട് ട്രേസിംഗ്, സമ്പർക്കാന്വേഷണം. കോണ്ടാക്ട് ട്രേസിംഗ് ഒക്കെ വളരെ കോമൺ ആണ്. ആൻഡ് പ്രൈമറി കോണ്ടാക്ട്, ഒന്നാം തല സമ്പർക്കം. മറ്റൊരു പദപ്രയോഗം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ, സ്ഥാപന സമ്പർക്ക വിലക്ക്. സെക്കൻഡറി കോണ്ടാക്ട്, രണ്ടാം തല സമ്പർക്കം. വിറുലൻസ്, തീവ്രത. വിറുലൻസ് എന്നുള്ള ഒരു വാക്ക് പുതിയ വാക്കാണ്, ഇതിൻ്റെ അർത്ഥം തീവ്രത എന്നാണ്. ആൻഡ് സൂപ്പർ സ്പ്രെഡ്, അതിവ്യാപനം. സൂപ്പർ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ അതിവ്യാപനം വളരെയധികം രൂക്ഷമാണ് എന്നർത്ഥം. ജീൻ സീക്വൻസിങ്, അതായത് ജനിതക ശ്രേണീകരണം. ജീൻ സീക്വൻസിങ്, ജനിതക ശ്രേണീകരണം. ഇമ്മ്യൂണിറ്റി, വെരി കോമൺ അർത്ഥം, രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇൻഫെക്ഷൻ, രോഗാണുബാധ, വെരി കോമൺ വേർഡ്. ആൻഡ് ഹേർഡ് ഇമ്മ്യൂണിറ്റി, സാമൂഹിക പ്രതിരോധ ശേഷി. ആൻറ്റിബോഡി, പ്രതിവസ്തു. ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ആരോഗ്യ പ്രവർത്തകർ. റിസ്ക് ഗ്രൂപ്പ്, അപായ സാധ്യത കൂടുതലുള്ള വിഭാഗം. കണ്ടെയ്ൻമെൻറ്റ് സോൺ, കണ്ടെയ്ൻമെൻറ്റ് സോൺ നിയന്ത്രിത മേഖല, അതായത് ഒരു പ്രത്യേക മേഖലയെ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ചില കാര്യങ്ങൾ നിയന്ത്രണമുണ്ട്. കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ, സാമൂഹിക വ്യാപനം. ആൻഡ് ഫൈനലി ഡൊമിസിലിയറി കെയർ സെൻറ്റർ, ഗൃഹവാസ പരിചരണ കേന്ദ്രം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിയതാണ്, അപ്പോൾ ഇത് കണ്ടപ്പോൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. താങ്ക് യു.